ഒരു ദിവസത്തെ കുറ്റകൃത്യ വാർത്തകളുടെ സമാഹാരമായ ക്രൈം ബ്രാഞ്ചിലേക്ക് സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാദാപുരത്ത് വീണ്ടും തീ പുകയുകയാണ്. നാദാപുരം വെള്ളൂരിൽ സിപിഐഎം പ്രവർത്തകൻ ഷിബിനെ വെട്ടിക്കൊന്നു. 5 പേർക്ക് ഗുരുതരമായ പരിക്ക്. വൈകിട്ട് വീണ്ടും ആക്രമണം. സംഭവത്തിൽ 6 മുസ്ലിം ലീഗ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിലെ 16 പേരെ തിരിച്ചറിഞ്ഞു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വടകരയിൽ സിപിഐഎം ഹർത്താൽ ആചരിച്ചു. നാദാപുരം തൂണേരി വെള്ളൂരിൽ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഗുണ്ടാസംഘം വെട്ടിക്കൊന്ന ഷിബിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിലാപയാത്രയായാണ് നാട്ടിലെത്തിച്ചത്. വഴിയിലുടനീളം അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ആയിരങ്ങൾ വിലാപയാത്രയെ അനുഗമിച്ചു. വെള്ളൂരിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് ആക്രമണം നടത്തുന്നതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. നാടൊറ്റക്കെട്ടായി ഇടപെട്ട് ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു മേഖലയെ കലാപഭൂമിയാക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമമാണ് ഈ കൊലപാതകത്തിനും ആക്രമണത്തിനും പിന്നിലുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ക്രിമിനൽ സംഘമാണ് ഈ ആക്രമണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സിപിഎം പ്രവർത്തകരായ ബാബു, സത്യൻ എന്നിവർക്ക് കൂടിയ മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റു. മാരകായുധങ്ങൾ കൊണ്ടുള്ള വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഷിബിനോടൊപ്പം വെട്ടേറ്റ 5 പേരുൾപ്പെടെ 7 സിപിഐഎം പ്രവർത്തകരാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നത്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 16 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആക്രമികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 10 ദിവസത്തേക്ക് പോലീസ് ആക്ട് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ഷിബിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വടകര താലൂക്കിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സിപിഐഎം ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാദാപുരത്ത് വെട്ടും കുത്തും കൊലപാതകവും സിപിഐഎം പ്രവർത്തകർക്കാണെങ്കിൽ കണ്ണൂർ തളിപ്പറമ്പ് അരിയലിൽ ആക്രമണം SIക്ക് നേർ. ക്രിമിനൽ കേസിലെ പ്രതിക്ക് മുസ്ലിം ലീഗിൻ്റെ സംരക്ഷണം. സിപിഐഎം പ്രവർത്തകനെ മാർക്കറ്റിൽ ഓടിച്ചിട്ട് മർദ്ദിച്ച അരിയൽ ഷഫീഖിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ലീഗ് പ്രവർത്തകർ തടഞ്ഞു നിർത്തി ആക്രമിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ എസ്ഐയെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണിപ്പോൾ. രാവിലെ 7 മണിയോടെയാണ് ലീഗ് പ്രവർത്തകനും ക്രിമിനൽ കേസ് പ്രതിയുമായ അരിയൽ ഷഫീഖിനെ അറസ്റ്റ് ചെയ്യാൻ തളിപ്പറമ്പ് SI ബിനോയും സംഘവും ഷഫീഖിന്റെ വീട്ടിലെത്തിയത്. ഷഫീഖിനെ അറസ്റ്റ് ചെയ്ത് മടങ്ങവേ ലീഗ് പ്രവർത്തകർ സംഘടിച്ചെത്തി പോലീസ് വാഹനം തടയുകയായിരുന്നു. തുടർന്ന് ലീഗ് പ്രവർത്തകർ നടത്തിയ കയ്യേറ്റത്തിനിടെ SI ബിനോയ് ഉൾപ്പെടെ രവി, ജോൺ, ജോർജ്, ചന്ദ്രൻ, രാഘവൻ, ഷീന തുടങ്ങിയ പോലീസുകാർക്കും പരിക്കേറ്റു. തലക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ SI ബിനോയിയെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അരിയൽ ഭാഗത്ത് ഷഫീഖ് അമ്മ പ്രതി പിടിക്കേണ്ടാവില്ല പോലെ പ്രതി പിടിച്ച് വരുന്ന സമയത്ത് ഒരു സ്ത്രീകളടക്കം സ്ത്രീകളും പുരുഷന്മാരടക്കം 25 ആളുകളെ തടഞ്ഞു വെച്ച് തള്ളിയിട്ട് താഴെ പരിക്കേറ്റു. റോഡിൽ കൂടെ പരിക്കേറ്റു. വനിതാ പോലീസൊക്കെ ഇട്ട് വരണ്ടായിരുന്നു. അതിപ്പോൾ അടുത്തൊരു CPM പ്രവർത്തകനാക്രമം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം ബാബുവിനെ തളിപ്പറമ്പ് മാർക്കറ്റിൽ ഓടിച്ചിട്ട് മർദ്ദിച്ച കേസിൽ പ്രതിയാണ് ഷഫീഖ്. സ്ഥലത്തെ ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്നു അരിയൽ ഷഫീഖ്. പോലീസിനെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കാതെ ഗുണ്ടായിസം നടത്തി അരിയിലെ തന്റെ വീട്ടിൽ ലീഗ് സംരക്ഷണയിൽ കഴിയുകയാണ് ഇപ്പോൾ ഷഫീഖ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കോടതി വളപ്പിൽ സ്ഫോടനം. ബീഹാറിലെ ആരയിൽ കോടതി വളപ്പിൽ സ്ഫോടനം. സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനം വനിതാ ചാവേർ ആക്രമണമെന്ന് പോലീസ്. ബീഹാറിലെ ഭോജ്പൂർ ജില്ലാ ആസ്ഥാനമായ അറയിലെ സിവിൽ കോടതിയിൽ ഉച്ചയോടെയാണ് സ്ഫോടനം നടന്നത്. കോടതി വളപ്പിൽ പ്രതികളെ നിർത്തിയിരുന്ന ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ചാവേറായി സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സമീപത്തുണ്ടായിരുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളടക്കം 2 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 12 പേർക്ക് പരിക്കുപറ്റി. ചാവേറാക്രമണം നടത്തിയ സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആക്രമണത്തിന്റെ കാരണവും വ്യക്തമല്ല. കോടതിയിലേക്ക് എത്തുന്നവരെ പരിശോധിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ വളരെ കുറവാണ്. ഇതുമൂലമാണ് ബോംബുമായി കോടതിയിലേക്ക് കടക്കാൻ ചാവേറിന് കഴിഞ്ഞത്. കോടതി വളപ്പിലെ മൈതാനത്താണ് ഭോജ്പൂർ ജില്ലയിലെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. ഇതിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ നടന്ന സ്ഫോടനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഞെട്ടിച്ചു. സംഭവത്തെക്കുറിച്ച് കേന്ദ്രം അന്വേഷണം ആരംഭിച്ചു. തീവ്രവാദ ആക്രമണത്തിന് സമാനമായ രീതിയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി. സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ ചോദ്യം ചെയ്യലുകൾ തുടരുന്നു. മാധ്യമപ്രവർത്തക നളിനി സിംഗിനെ ദില്ലി പോലീസ് ഇന്ന് 2ാം വട്ടവും ചോദ്യം ചെയ്തു. ശശി തരൂരിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പോലും സുനന്ദ പുഷ്കർ ഭയപ്പെട്ടിരുന്നതായി സുനന്ദയുടെ സുഹൃത്തു കൂടിയായ നളിനി സിംഗ് മൊഴി നൽകി.
കൊല്ലപ്പെടുന്നതിന് മുമ്പും ഐ പി എൽ വിഷയത്തിൽ ശശി തരൂർ സുനന്ദയുമായി തർക്കിച്ചിരുന്നതായും കൊലപാതകത്തിൽ ഐ പി എല്ലിനുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കുന്നതായും ദില്ലി പോലീസ് കമ്മീഷണർ അറിയിച്ചു. സുനന്ദ പുഷ്കർ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകയും സുഹൃത്തുമായ നളിനി സിംഗിൽ നിന്ന് ഇത് രണ്ടാം തവണയാണ് ദില്ലി പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഐ പി എൽ വിഷയത്തിൽ സുനന്ദയും തരൂരും നിരന്തരം കലഹിച്ചിരുന്നു. കൊച്ചി ഐ പി എൽ ടീമിനായി രൂപീകരിച്ച കൺസോർഷ്യത്തിൽ 70 കോടി രൂപയുടെ ഓഹരി സുനന്ദയ്ക്കുണ്ടായിരുന്നുവെന്ന ശശി തരൂരിന്റെ പ്രചാരണത്തെ സുനന്ദ തള്ളിക്കളഞ്ഞിരുന്നതായി നളിനി സിംഗ് ദില്ലി പോലീസിനെ അറിയിച്ചു. 70 കോടി രൂപയുടെ ഓഹരി കൺസോർഷ്യത്തിൽ തന്റെ പേരിലുണ്ടായിരുന്ന കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് സുനന്ദ പറഞ്ഞതായി നളിനി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ തരൂരിന്റെ തെറ്റുകൾ ഏറ്റെടുക്കേണ്ടി വന്നുവെന്നും സുനന്ദ പറഞ്ഞു. തരൂരിന്റെ പി എമാരെ സുനന്ദ ചില ഘട്ടത്തിൽ ഭയപ്പെട്ടിരുന്നു. സുനന്ദ കൊലപാതകത്തിൽ ഐ പി എല്ലിന് ബന്ധമുണ്ടെന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നതായി ദില്ലി പോലീസ് കമ്മീഷണർ അറിയിച്ചു. മഹർത്തരാറുമായി ദുബായിൽ തരൂർ ഒരുമിച്ച് താമസിച്ചതിൽ സുനന്ദ ഏറെ മാനസിക വിഷമം അനുഭവിച്ചിരുന്നതായും നളിനി സിംഗ് ദില്ലി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ശശി തരൂറിനെ ഐ പി എൽ വിവാദവുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വന്തമായി കിടപ്പാടമില്ലാത്ത കൂലിപ്പണിക്കാരനെ കോടിപതിയാക്കി വില്ലേജ് ഓഫീസറുടെ കുറ്റകരമായ അനാസ്ഥ. മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയ ആളെയാണ് ആർപ്പൂക്കര വില്ലേജ് അധികൃതർ കോടിപതിയാക്കിയത്. സർട്ടിഫിക്കറ്റിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടും അപേക്ഷകന് സർട്ടിഫിക്കറ്റ് തിരുത്തു നൽകിയില്ലെന്നും പരാതിയുണ്ട്. മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് പാണ്ഡവർ ചാലിൽ ചിറയിൽ സജീവൻ ആർപ്പൂക്കരയിലെ വില്ലേജ് ഓഫീസിലെത്തിയത്. ഇതിനുള്ള അപേക്ഷ അക്ഷയ കേന്ദ്രം വഴി സജീവൻ നേരത്തെ നൽകുകയും ചെയ്തിരുന്നു. നിർമ്മാണ തൊഴിലാളിയായ സജീവൻ റേഷൻ കാർഡിലുള്ള 18,000 രൂപയാണ് വാർഷിക വരുമാനമായി അപേക്ഷയിൽ ചേർത്തിരുന്നത്. എന്നാൽ വില്ലേജ് ഓഫീസർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റിലെ തുക കണ്ട് സജീവൻ ശരിക്കും ഞെട്ടി. 11,11,117,111 രൂപയാണ് സജീവന്റെ വാർഷിക വരുമാനമായി വില്ലേജ് ഓഫീസർ കെ ആർ രാജീവ് കുമാർ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തമായി കയറിക്കിടക്കാൻ കൂര പോലുമില്ലാത്ത സജീവൻ ഇക്കാര്യം വില്ലേജ് ഓഫീസറെ അപ്പോൾ തന്നെ അറിയിച്ചെങ്കിലും അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ടെന്നും 3 ദിവസം കഴിഞ്ഞ് നോക്കാമെന്നുമായിരുന്നു മറുപടി. വില്ലേജ് ഓഫീസർ അതായത് 11 കോടിക്ക് മേളി അടിച്ചു വെച്ചിരിക്കുക, അതിന് ഞാനതൊന്നും തിരുത്തി തരണമെന്ന് പറഞ്ഞു. ഞാൻ ഡേറ്റും തീരാറായിട്ട് വില്ലേജ് ഓഫീസറോടെ ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞത് അത് 1-2 ദിവസം കഴിയുമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേറ്റ്, ഞാൻ അങ്ങനെ വലിയൊരു പ്രതിസന്ധി നിൽക്കുക, എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. വരുമാന സർട്ടിഫിക്കറ്റ് കോളേജിൽ ഹാജരാക്കേണ്ട കാലാവധി അവസാനിച്ചതിനാൽ മകൾക്ക് ഫീസളവ് ഇനി ലഭിക്കുമോ എന്ന കാര്യത്തിൽ കൂലിപ്പണിക്കാരനായ ഈ പിതാവിന് ആശങ്കയുണ്ട്. ആർപ്പൂക്കര വില്ലേജ് ഓഫീസിൽ ജാതി സർട്ടിഫിക്കറ്റിന് പകരം അപേക്ഷകന് മരണ സർട്ടിഫിക്കറ്റ് നൽകിയ വാർത്ത ഇതിനു മുമ്പും പീപ്പിൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം ടി പി പ്രശാന്ത്, കോട്ടയം. നിലമ്പൂർ ആരും മറക്കേണ്ട, യാഥാവധക്കേസിൽ വിധി നാളെ പറഞ്ഞേക്കും. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് ബിജുവും കൂട്ടാളി ഷംസുദ്ദീനും പ്രതികളായ കേസിൽ മഞ്ചേരി പ്രത്യേക കോടതിയാണ് വിധി പറയാനായി പരിഗണിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പ്രത്യേക നിയമം വന്നതിനു ശേഷം രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസാണിത്. കോൺഗ്രസ് ഓഫീസിൽ നടന്ന കൊലപാതകമെന്ന തരത്തിലും ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് ബിജുവാണ് കേസിലെ 1-ാം പ്രതി, സുഹൃത്ത് ഷംസുദ്ദീൻ 2-ാം പ്രതിയും. ആര്യാടന്റെ മകനും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ 108 പേരെ കോടതി സാക്ഷികളായി വിസ്തരിച്ചിരുന്നു. 264 രേഖകളും 165 തൊണ്ടിമുതലുകളും കോടതിക്ക് മുമ്പിലെത്തി. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും കുറ്റസമ്മതമൊഴികളും തെളിവായി പ്രോസിക്യൂഷൻ വാദിച്ചു. തുടർന്ന് 1 ആഴ്ചയ്ക്കകം എതിർവാദവും പൂർത്തിയാക്കിയാണ് കേസിൽ നാളെ വിധി പറയുന്നത്. കേസ് ഈ മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കേരളത്തെ നടുക്കിയ കൊലപാതകത്തിൽ വിധി എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാധയുടെ ബന്ധുക്കളും നാട്ടുകാരും. KT സാലിഹ്, മലപ്പുറം. അന്ധവിശ്വാസത്തിന്റെ പേരിൽ പിതാവ് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കുട്ടിയുടെ ദൈന്യകഥ കേരളം മറന്നു കാണില്ല. സംഭവത്തെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്ത കുട്ടിയെ ഇപ്പോൾ മാതാപിതാക്കൾക്ക് തന്നെ തിരികെ നൽകിയിരിക്കുകയാണ്. ഇടുക്കിയും മണിയാറൻകുടി സ്വദേശികളായ ഷിനോജ് ഷെർലി ദമ്പതികൾക്കാണ് 2 വർഷത്തിന് ശേഷം ഇപ്പോൾ കുട്ടിയെ തിരികെ ലഭിച്ചത്. മാതാപിതാക്കളുടെ അപേക്ഷ പ്രകാരമാണ് കർശന നിബന്ധനകളോടെ കുട്ടിയെ തിരികെ നൽകിയിരിക്കുന്നത്. മുത്തച്ഛനും മുത്തശ്ശിയും എത്തി ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും കുട്ടിയെ ഏറ്റുവാങ്ങി. 2 വർഷം മുമ്പായിരുന്നു നാടിനെ നടുക്കിയ സംഭവം നടന്നത്. 7 ദിവസം മാത്രം പ്രായമായ ആൺകുഞ്ഞിനെ പിതാവ് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു കേസ്. കുട്ടിയുടെ ജന്മനക്ഷത്ര പ്രകാരം അച്ഛനമ്മമാർക്ക് ജീവഹാനി സംഭവിക്കുമെന്ന ജോത്സ്യന്റെ പ്രവചനമാണ് ക്രൂരകൃത്യത്തിന് പ്രേരണയായത്. അന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ ഏറ്റെടുത്ത് തൊടുപുഴയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് കൈമാറിയിരുന്നു.
എന്നാൽ കുട്ടിയെ തിരികെ നൽകണമെന്ന അഭ്യർത്ഥനയുമായി മാതാപിതാക്കൾ സമീപിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അനുകൂല തീരുമാനമെടുക്കുകയായിരുന്നു. കർശന നിബന്ധനകളോടെയാണ് കുട്ടിയെ ആരോപണ വിധേയരായ മാതാപിതാക്കൾക്ക് തന്നെ തിരികെ നൽകുന്നതെന്ന് CWC ചെയർമാൻ PG ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മാതാപിതാക്കളെ ഇക്കാലയളവിൽ നിരവധി തവണ കൗൺസിലിംഗിന് വിധേയരാക്കി. ഇരുവരും അന്ധവിശ്വാസത്തിൽ നിന്നും മോചിതരായെന്നാണ് CWC നിഗമനം. വിവിധ തലങ്ങളിലുള്ള കൗൺസിലിംഗ് കൊടുത്ത് ഇവരെ കുട്ടിയെ സംരക്ഷിക്കുന്നതിന് പ്രാപ്തരാക്കി എന്ന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവർ പ്രാപ്തരായി എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടിയെ കൊടുത്തയക്കുന്നത്. ഒന്ന്. രണ്ടാമത് കമ്മിറ്റി പരിഗണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടി മാതാപിതാക്കളോടൊപ്പം വളരണമെന്നുള്ള കുട്ടിയുടെ അവകാശം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രണ്ട് വർഷം കുട്ടിയെ സംരക്ഷിച്ചു പോന്ന തൊടുപുഴയിലെ സേവിയേഴ്സ് ഹോം അധികൃതർ കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി. നാലാഴ്ചയിലൊരിക്കൽ കുട്ടിയെ CWC മുമ്പായി ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കേരളത്തിലെ വനപാലകരുടെ കാര്യം കഷ്ടത്തിലാണ്. സ്വയരക്ഷ പണയം വെച്ചാണ് ഇവരുടെ പരരക്ഷയ്ക്ക് വേണ്ടിയുള്ള സേവനം. കേരളത്തിലെ വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വനപാലകരുടെ സുരക്ഷിതത്വം അപകടാവസ്ഥയിലായിരിക്കുന്നത്. സ്വയരക്ഷയ്ക്ക് യാതൊന്നുമില്ലാതെ നിരായുധരായി കാട്ടിൽ കഴിയുന്നത് 2000-ൽ പരം ജീവനക്കാരാണ്. സൈലന്റ് വാലിയിലും വയനാട്ടിലും വനംവകുപ്പ് ഓഫീസുകൾക്ക് നേരെ മാവോയിസ്റ്റ് ആക്രമണങ്ങളുണ്ടായ സാഹചര്യത്തിൽ ആശങ്കയോടെ കഴിയുകയാണ് വനപാലകർ. സൈലന്റ് വാലി, മുത്തങ്ങ തുടങ്ങി മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന വനമേഖലയിൽ 20 മുതൽ 40 കിലോമീറ്റർ വരെ ഉൾക്കാട്ടിലാണ് വനപാലകർ ക്യാമ്പ് ചെയ്യുന്നത്. 2-3 ജീവനക്കാർ മാത്രമാണ് ഓരോ ക്യാമ്പിലുമുള്ളത്. ഇവരാകട്ടെ നിരായുധരായാണ് ഇവിടെ കഴിയുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാൻ റിസർവ് ഫോറസ്റ്റ് ഫോഴ്സോ നാമമാത്രമുള്ള വനപാലകർക്ക് സ്വയരക്ഷയ്ക്കായി ഒരു റിവോൾവറോ വനംവകുപ്പ് അനുവദിച്ചിട്ടില്ല. ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K.ജയകുമാർ: വനംവകുപ്പിനായിട്ട് ഇത്തരം പോരാട്ടങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഇരകളായിട്ട് വരുന്നത് കേരളത്തിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാരാണ്. ജീവനക്കാർക്ക് സ്വയരക്ഷയ്ക്ക് ആവശ്യം ഏറ്റവും കുറഞ്ഞ റിവോൾവറെങ്കിലും വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് നൽകുവാനുള്ള നടപടി ഗവൺമെന്റ് ഭാഗത്തുണ്ടാകണം. ഇതിനകം 12 പേരാണ് വന്യജീവി ആക്രമണത്തിലും മറ്റും മരിച്ചത്. 2010-ൽ 1000 പേരെ നിയമിച്ചെങ്കിലും 358 പേർ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. നിലവിൽ മാവോയിസ്റ്റ് ആക്രമണം കേരളത്തിലെ വനംവകുപ്പിലെ ഏതെങ്കിലും ഓഫീസുകൾക്ക് നേരെയോ അല്ലെങ്കിൽ ഉൾക്കാടുകളിലെ ക്യാമ്പുകൾക്ക് നേരെയൊക്കെയുള്ള ഒരു ആസൂത്രിതമായ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടുവാൻ ജീവനക്കാർ സന്നദ്ധമാണോ അല്ലെ സജ്ജമാണെന്നും ഇപ്പോൾ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിരായുധരായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചോളം ഒരു ആക്രമണം ഉണ്ടായാൽ അത് വിധേയരാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. സൈലന്റ് വാലിയിൽ റേഞ്ച് ഓഫീസിന് നേരെയും ക്യാമ്പ് ഷെഡിന് നേരെയും വയനാട് കുഞ്ഞോം ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റിന് നേരെയും ഉണ്ടായ മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണ്ടത്ര താമസ സൗകര്യം പോലുമില്ലാതെ ജീവഭയത്തോടെ കഴിയുന്ന വനപാലകരുടെ സ്ഥിതി ഏറെ ആശങ്കാജനകമാണ്. K.M. ഉമേഷ്, കൊച്ചി. ദേശീയ ഗെയിംസിൽ ധൂർത്തിനും അഴിമതിക്കും പഞ്ഞമില്ല. വൻ ധൂർത്ത് നടക്കാൻ ഇനിയും സാധ്യതയെന്ന് ധനവകുപ്പ്. അവസാന 2 ആഴ്ചക്കുള്ളിൽ വൻതുക ചെലവഴിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പണം വിനിയോഗിക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും ധനവകുപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. കണക്കുകൾ കർശനമായി ഓഡിറ്റ് ചെയ്യണമെന്നും ചെലവാക്കുന്ന പണത്തിൻ്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കായിരിക്കുമെന്നും ധനവകുപ്പ് സർക്കാരിലൂടെ വ്യക്തമാക്കി. ചെറിയ കാലയളവിനുള്ളിൽ വലിയ തുക ചെലവഴിക്കുന്നതിനാൽ ദേശീയ ഗെയിംസിൽ ധൂർത്ത് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ധനവകുപ്പിന്റെ നിരീക്ഷണം. അവസാന 2 ആഴ്ചക്കുള്ളിൽ വൻതുക ചെലവഴിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ ഗെയിംസിനായി പണം ചെലവഴിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച ധനവകുപ്പ് സർക്കുലർ ഇറക്കിയത്. ധനവിനിയോഗം സംബന്ധിച്ച സംശയങ്ങളും ആരോപണങ്ങളും ഉണ്ടാകാതിരിക്കാൻ കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി. ദേശീയ ഗെയിംസ് സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള സമിതികളാണ് എല്ലാ ചെലവുകൾക്കും അനുമതി നൽകേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരടങ്ങിയ സമിതികളുടെ ലിസ്റ്റ് ധനവകുപ്പിന് കൈമാറാനും സർക്കുലർ നിർദ്ദേശിക്കുന്നു. ഓരോ ജില്ലയിലെയും സംഘാടക സമിതികൾ അക്കൗണ്ട് ഓഫീസറെ നിയോഗിക്കണമെന്നും ചെലവാക്കുന്ന തുകയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. പർച്ചേസിംഗ് ഓഫീസറുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലായിരിക്കണം സ്റ്റോക്ക് എടുക്കേണ്ടത്. ഇതിന് കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം. ടെൻഡർ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ കരാറുകാർക്ക് പണം നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. ഗെയിംസ് സെക്രട്ടേറിയറ്റിന്റെയും ജില്ലാ സംഘാടക സമിതികളുടെയും നേതൃത്വത്തിൽ ചെലവഴിക്കുന്ന പണത്തിന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കായിരിക്കുമെന്നും ധനവകുപ്പ് സർക്കുലറിൽ വ്യക്തമാക്കി. ഗെയിംസ് നടക്കുന്ന ജില്ലകളിലെ കളക്ടർമാർക്ക് ചെലവുകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും. ലഭ്യമായ 450 കോടി രൂപയ്ക്ക് ദേശീയ ഗെയിംസ് പൂർത്തിയാക്കണമെന്നും ധനവകുപ്പ് നിർദ്ദേശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ ഒളിമ്പ്യൻ PT ഉഷയെ അപമാനിച്ചത് ഏത് കുറ്റത്തിലാണ് പെടുത്തേണ്ടതെന്ന് ക്രൈംബ്രാഞ്ചിൽ അറിയില്ല. എന്തായാലും ദേശീയ ഗെയിംസ് ദീപശിഖ റാലിയിൽ നിന്നും PT ഉഷയെ ഒഴിവാക്കി. ഗെയിംസ് സംഘാടനത്തെ വിമർശിച്ചതിൻ്റെ പേരിലാണ് നിശ്ചയിച്ച പരിപാടിയിൽ നിന്നും PT ഉഷയെ മാറ്റിയത്. ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ട് ഉഷയെ ക്ഷണിക്കാതെ അപമാനിച്ച നടപടിയിൽ കായികരംഗത്തിപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതോടെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുന്നു. ആ വാർത്തയിലേക്ക്.
ദേശീയ ഗെയിംസിന് മുന്നോടിയായുള്ള ദീപശിഖ പ്രയാണ ചടങ്ങിൽ നിന്നാണ് ഭാരതത്തിന്റെ അഭിമാന താരമായ പി ടി ഉഷയെ ഒഴിവാക്കിയത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് പി ടി ഉഷയായിരിക്കും ദീപശിഖ ഏറ്റുവാങ്ങുന്നതെന്നായിരുന്നു സർക്കാർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിനു പിന്നാലെ ഇറങ്ങിയ മറ്റൊരു പത്രക്കുറിപ്പിൽ വോളിബോൾ താരം ടോം ജോസ് ആയിരിക്കും ദീപശിഖ ഏറ്റുവാങ്ങുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്ന് ദീപശിഖ ഏറ്റുവാങ്ങുന്നതിൽ ഉഷയ്ക്ക് എന്ത് അയോഗ്യതയാണുള്ളതെന്ന് പത്രക്കുറിപ്പിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുമില്ല. ഉഷയെ ചടങ്ങിലേക്കാരും ക്ഷണിച്ചിട്ടില്ലെന്ന് ഉഷയുടെ ഭർത്താവ് ശ്രീനിവാസൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ വിവരമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ പേപ്പറിൽ അറിഞ്ഞതാണ് എന്താ ഉമ്മൻചാണ്ടി ദീപശിഖ പി ടി ഉഷയ്ക്ക് കൈമാറുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിട്ട് പോയില്ല. അത്രയുള്ളൂ. ദേശീയ ഗെയിംസിനുള്ള കേരളത്തിന്റെ അത്ലറ്റിക് ടീം തെരഞ്ഞെടുപ്പിനെതിരെ നേരത്തെ പി ടി ഉഷ രംഗത്ത് വന്നതാണ് ഉഷയെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നാണ് ഗെയിംസിന്റെ സംഘാടക സമിതിയിൽ നിന്ന് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. അർഹതയുള്ള കായിക താരങ്ങളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഉഷ റൺ കേരള റണ്ണിലും പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഇതിൽ പ്രകോപിതനായ ഒരു സർക്കാർ ഉന്നതന്റെ രഹസ്യ നിർദ്ദേശത്തെ തുടർന്നാണ് ഉഷയെ ഒഴിവാക്കിയതെന്നും അണിയറ സംസാരമുണ്ട്. എന്നാൽ ഉഷയെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധമുയർന്നു വന്ന സാഹചര്യത്തിൽ ദീപശിഖ പ്രയാണത്തിന്റെ സമാപന ചടങ്ങുകളിൽ ഉഷയെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമവും ഇതിനോടകം സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്.